നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ ശ്രീ ബുധന് ജ്ഞാനോദയമുണ്ടായി ശ്രീ ശങ്കരാചാര്യ ഒരു ജ്ഞാനിയായിരുന്നു എന്നൊക്കെ ആരാണി ജ്ഞാനി ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണെന്നും അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് ഞാനും എന്ന് അനുഭവിച്ചവരാണ് ഞാനുകൾ ജ്ഞാനികളും നമ്മളും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ ജ്ഞാനികൾ അനുഭൂതി തലത്തിൽ നിന്നാണ് പറയുന്നത് പക്ഷെ നമ്മളോ വെറും നാവ് കൊണ്ട് മാത്രം അതീവ രുചികരമായ പാൽപായസം ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് നമ്മൾ അതിൻ്റെ രുചിയെപ്പറ്റി എങ്ങനെ പറഞ്ഞു കൊടുക്കും അതേപോലെയുള്ള പരമജ്ഞാനമാകുന്ന പാൽപായസം രുചിച്ചനുഭവിച്ചവരാണ് ജ്ഞാനികൾ പക്ഷെ നമ്മളോ അതിനെ പറ്റി കേട്ടും വായിച്ചും അറിവുള്ളു ഈ ജ്ഞാനികളെ പറ്റിയാണ് പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗയോഗത്തിലെ രണ്ടാം ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ പറയുകയാണ് ഈ ജ്ഞാനം ആശ്രയിച്ച് എന്നോട് ഐക്യം പ്രാപിക്കുന്നവൻ സൃഷ്ടിയുടെ ആരംഭത്തിൽ ജനിക്കുകയോ പ്രളയകാലത്ത് വ്യസനിക്കുകയോ ചെയ്യുന്നില്ല എന്താണ് ഈ ജ്ഞാനം ശ്രേഷ്ഠമായ ജ്ഞാനം പരമമായ ജ്ഞാനം എത്താൻ ഉതകുന്ന ജ്ഞാനം ജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം ഏതൊരു അറിവുണ്ടായാലോ എല്ലാ അറിവും ലഭിക്കുന്നത് ആ ജ്ഞാനം അതാണ് ജ്ഞാനങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഭഗവാനിൽ ഈ ജ്ഞാനത്തെ ആശ്രയിച്ച് ഭഗവാനിൽ ഐക്യം പ്രാപിക്കുന്നവർ അതായത് ജ്ഞാനികൾ ജനന മരണങ്ങൾക്ക് അതീതരാണ് അവർക്ക് തൻ്റെ സ്വരൂപം ഭഗവാനുമായി ഒന്നായി കാണാൻ കഴിയും അതുകൊണ്ട് അവരുടെ ജര ജനന മരണങ്ങൾ അഴുക്കായ വസ്ത്രം മാറ്റി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെയാണ് അവർക്ക് ഈ ലോകം യാഥാർത്ഥ്യമല്ലെന്നറിയാം ഒരിക്കൽ ഞാൻ വിശന്നു വലഞ്ഞ് അലഞ്ഞു തിരിയുകയായിരുന്നു അപ്പോൾ ഒരു വീട്ടിൽ കയറി ഭക്ഷണത്തിനായി ചോദിച്ചു അവർ ഭക്ഷണം തന്നില്ല എന്നു മാത്രമല്ല എന്നെ ആട്ടി ഓട്ടിച്ചു പിന്നെ അവരൊരു വടിയെടുത്ത് എൻ്റെ പുറകെ ഓടി ടോ ഒറ്റ അടി തന്നു ഞാൻ അമേന്ന് അലറി കരഞ്ഞു വിളിച്ചു അപ്പോൾ അന്ന് മനസ്സിലായത് ഞാൻ സ്വപ്നം കാണുകയായിരുന്നു എന്ന് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു സ്വപ്നത്തിൽ പക്ഷേ ഉണർന്നപ്പോഴോ ഇല്ല എന്നെ അടിച്ചു അവർ അടിച്ചിരുന്നു സ്വപ്നത്തിൽ ഇതിൽ ഏതാണ് യാഥാർത്ഥ്യം ജനക മഹാരാജാവിൻ്റെ ഒരു കഥ കേട്ടിട്ടില്ലേ ഇതുപോലെ ജനക ജനകമഹാരാജാവ് കിടന്നിറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു ഒരു ഘോര യുദ്ധം ചെയ്യുന്നതും അതിൽ പരാജയപ്പെടുന്നതും നാട് കടത്തപ്പെടുന്നതും അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു വശന്ന് ഒരിത്തിരി ഭിക്ഷ കിട്ടി നടക്കുമ്പോൾ കല്ലിൽ തട്ടി വീഴുന്നതും രാജാവ് എണീറ്റു ആകെ ആശയക്കുഴപ്പത്തിലായി ഏതാണ് യാഥാർത്ഥ്യം എന്ന് അറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ തൻ്റെ ഗുരുവും ജ്ഞാനിയും ആയ അഷ്ടാവക്രനോട് ചോദിച്ചു ഗുരു രാജ്യം നഷ്ടപ്പെട്ട ആ രാജാവാണോ അതോ സർവ്വസൗഭാഗ്യമുള്ള ഈ രാജാവാണോ ഏതാണ് യാഥാർഥ്യം അപ്പോൾ ജ്ഞാനിയായ അഷ്ടാവക്രൻ പറഞ്ഞു ഈ രണ്ടനുഭവങ്ങളും യാഥാർത്ഥ്യമല്ല പക്ഷേ ഈ രണ്ട് അനുഭവങ്ങളും അനുഭവിച്ച ആ ഞാൻ അതായത് ആത്മാവാണ് യാഥാർത്ഥ്യം അതേ ജ്ഞാനികൾക്ക് ഈ ലോകം യാഥാർത്ഥ്യമല്ല നമ്മുടെ സ്വപ്നം പോലെയാണ് അവർക്ക് ഈ മായാലോകം നമുക്കും ആ ജ്ഞാനം ഉണരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഓം അമൃതേശ്വര്യ നമ